മലയാളികൾക്ക് ഒരു മുഖവുരയുടെ ആവശ്യമില്ലാതെ തന്നെ സുപരിചിതരായവർ താരദമ്പതികളാണ് വിധു പ്രതാപും ഭാര്യ ദീപ്തിയും. മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരുപിടി മനോഹര ഗാനങ്ങളിലൂടെയാണ് വിധു പ്രതാപ് പ്രേക്ഷക മനസ്സിലേക്ക് ചേക്കേറുന്നത്. എന്നാൽ ഭാര്യ ദീപ്തിയാകട്ടെ നൃത്തത്തിലൂടെയും നർത്തകി എന്നതിലുപരി ഒരു അവതാരക കൂടിയാണ് ദീപ്തി. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇരുവരും. ഇടയ്ക്കിടെ തങ്ങളുടെ സന്തോഷങ്ങളും ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ ഇരുവരും പങ്കുവച്ചെത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട്. ഇവരുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം വീഡിയോകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആരാധക വൃന്ദം തന്നെയാണുള്ളത്. ഹ്യൂമർ സെൻസ് തന്നെയാണ് മുഖ്യ ആകർഷണം. പാദമുദ്ര എന്ന സിനിമയിലൂടെയാണ് വിധു പ്രതാപ് പിന്നണി ഗാനരംഗത്ത് തുടക്കം കുറിച്ചത്. എന്നാൽ ദേവദാസ് എന്ന ചിത്രത്തിലെ പൊൻവസന്തം എന്ന ഗാനം ആലപിച്ച ശേഷമാണ് വിധു അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് 1999 തന്നെ പുറത്തിറങ്ങിയ നിറം എന്ന ചിത്രത്തിലെ ശുക്രി എന്ന ഗാനം വിധുവിന് കൂടുതൽ ആരാധകരെ സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചു വിധു മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനായി മാറി. സ്റ്റേജ് ഷോകളിൽ ും താരം തിളങ്ങി. ഇപ്പോൾ മഴവിൽ മനോരമയിലെ സൂപ്പർ 4 അടക്കമുള്ള മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വിധികർത്താവായി എത്തിയും വിധു പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കി. വിധുവിനുള്ള ജനപ്രീതിയിൽ വലിയ മാറ്റമാണ് റിയാലിറ്റി ഷോയിലൂടെ ഒപ്പം തങ്ങളുടെ യൂട്യൂബ് ചാനലുകളിലൂടെയും ലഭിച്ചത്. ലോക്ഡൌൺ കാലഘട്ടത്തിലാണ് ഇവർ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. അന്നു മുതൽ തങ്ങളുടെ ഓരോ വിശേഷങ്ങളും ഇവർ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ ഉൾപ്പെടെ വൈറലായി മാറാറുണ്ടായിരുന്നു. ഇപ്പോഴുതാ ഭാര്യ ദീപ്തിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വിധുവിന്റെ പോസ്റ്റ് വൈറലായി മാറുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം നിന്റെ വരവാണ്. എന്റെ രാജ്യത്തെ റാണിയാണ് നീ. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് കുറിച്ചുകൊണ്ട് ദീപ്തിയോട് ചേർന്ന് നിന്നുള്ള ഒരു ചിത്രവും പങ്കുവച്ചുകൊണ്ടാണ് വിധു ആശംസകൾ അറിയിച്ചത്. ഇവരുടെ സുഹൃത്തുക്കളും ആരാധകരും എല്ലാം പോസ്റ്റിന് താഴെ ദീപ്തിക്ക് ആശംസകളുമായി എത്തി. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തങ്ങളുടെ വിജയകരമായ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് വിധു പ്രതാപും മനസ്സ് തുറന്നു. സന്തോഷിക്കാൻ കാരണങ്ങൾ അലഞ്ഞു പോകുന്ന ക്യാരക്ടർ അല്ല ഞങ്ങളുടേത്. പരസ്പരം മനസ്സിലാക്കി സ്പേസ് കൊടുത്ത് മുന്നേറുന്നവരാണ് രണ്ടുപേരും. ഒരാൾ ഡാൻസും മറ്റേയാൾ പാട്ടുമായതിനാൽ അങ്ങനെ അധികം വഴക്കിനും സാധ്യതയില്ല. പലപ്പോഴും വീഡിയോ ചെയ്യാനായി സ്ക്രിപ്റ്റ് ഒരുക്കുന്നതിനിടയിലാണ് അടി ഉണ്ടാവാറുള്ളതെന്നാണ് വിധു പറഞ്ഞത്. ദീപ്തിയെ വിവാഹം ചെയ്യാനായി തീരുമാനിച്ചത് താനെടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണെന്നും വിധു മുൻപ് പറഞ്ഞു. ഷോപ്പിങ്ങിനൊക്കെ വിധു ചേട്ടൻ കൂടെ വരും. ഫുഡ് മേടിച്ചു കൊടുക്കണം എന്ന ഒരൊറ്റ കണ്ടീഷനെ ആൾക്കുള്ളൂ. കുടുംബ ജീവിതത്തിൽ സംതൃപ്തരാണ് ഞങ്ങളെന്നും ഇരുവരും വ്യക്തമാക്കി. അടുത്തിടെ തങ്ങളുടെ യൂട്യൂബ് ചാനലിലെ Q&A കുട്ടികളില്ലാത്തതിൽ വിഷമിക്കുന്നവരല്ല തങ്ങളെന്നും വിധുവും ദീപ്തിയും വ്യക്തമാക്കിയിരുന്നു. ചിലർ ഞങ്ങളെ കുത്തി നോവിക്കാൻ വേണ്ടി ഇക്കാര്യം ചോദിക്കുമ്പോൾ മറ്റു ചിലർ സ്നേഹത്തോടെ ചോദിക്കുന്നതാണ്. എന്തായാലും രണ്ടു കൂട്ടർക്കും അതിനുള്ള മറുപടി ഉണ്ടെന്നാണ് ദീപ്തിയും വിധുവും പറഞ്ഞത്. ഇവർക്ക് കുട്ടികളില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യമെന്ന് ദീപ്തി പറയുമ്പോൾ അതിന്റെ മറുപടി പറഞ്ഞത് വിധു ആയിരുന്നു. ഇവർക്ക് കുട്ടികളില്ല, തൽക്കാലത്തേക്ക് ഇല്ല, ഇനി ഭാവിയിൽ ഉണ്ടായാൽ നിങ്ങളല്ലടോ പറഞ്ഞത്. നിങ്ങൾക്ക് കുട്ടികളില്ലെന്നും പറഞ്ഞ് ആരും കൊടിയും പിടിച്ച് വരരുതെന്നാണ് തമാശ രൂപേണ വിധു പറഞ്ഞത്. വിധു തമാശയായി പറഞ്ഞതാണെങ്കിലും ദീപ്തി ഇതിനെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചു. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന കപ്പിൾസ് അല്ല ഞങ്ങൾ. വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകുന്നു. പിന്നെ ചിലർ കുത്താൻ വേണ്ടിയും അല്ലാതെയും സ്നേഹത്തിന് പുറത്തും ഇതിനെപ്പറ്റി ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ചോദ്യത്തെ മാനിച്ച് പറയുകയാണ്, ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളും ഹാപ്പി ആയിരിക്കണം. അതോർത്തിട്ട് നിങ്ങൾ സങ്കടപ്പെടുന്നതെന്ന് വിധുവും ദീപ്തിയും ഒരുപോലെ പറഞ്ഞു. 2008 August 20 ആയിരുന്നു ഇരുവരുടെയും വിവാഹം.